മുത്തുക്കുടകളും താളമേളങ്ങളുമായി നഗരം ചുറ്റിവരുന്ന ഈ ഘോഷയാത്ര കാസർഗോഡ് ജില്ല നേടിയ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ വിളംബരമാണ്. രണ്ടായിരത്തി 2017 മെയ് 28 ഉദുമയിലായിരുന്നു ചടങ്ങ് അരങ്ങേറിയത്. നാനാം മേഖലകളിൽ നിന്നുമുള്ള ജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ സമ്മേളന നഗരിയിലേക്ക് വൈദ്യുതി മന്ത്രി ശ്രീ MM മണിയും മറ്റു വിശിഷ്ട വ്യക്തികളും വന്നു ചേർന്നു. തുടർന്ന് നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി കാസർഗോഡ് ജില്ലയുടെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം മന്ത്രി ശ്രീ MM മണി നിർവഹിച്ചു. കഴിഞ്ഞ LDF ഗവൺമെന്റ് പരിപാടി തയ്യാറാക്കി പൂർണ്ണമായും AK ബാലനാണ് അന്ന് വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി. 85 അസംബ്ലി മണ്ഡലങ്ങളിൽ പൂർത്തിയായി. തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ തുടങ്ങി 4 ജില്ലകൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം അന്ന് പ്രഖ്യാപിച്ചു. ബാക്കി പൂർണ്ണമാക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ LDF പ്രഖ്യാപിച്ച മിനിമം പരിപാടിയുടെ ഭാഗമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം കേരളത്തിൽ നടത്തും എന്ന് പ്രഖ്യാപിച്ചു. പ്രഖ്യാപിക്കുമ്പോൾ ഒരാൾ 50,000-60,000 കൂടുതൽ വരില്ലെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ 1.5 ലക്ഷം ആളുകൾക്ക് വൈദ്യുതി കണക്ഷൻ കൊടുത്തിരിക്കുന്നു. താഴെ പോയി വിശദമായി പരിശോധിച്ചപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ വന്നു. അതാണ് നമ്മുടെ അനുഭവം. അതാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ 470,000 ആളുകൾക്ക് വൈദ്യുതി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൽപ്പെടുത്തി 1.5 ലക്ഷം പേർക്ക് വൈദ്യുതി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കാസർഗോഡ് ജില്ല സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയതായി നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കേരളം പല രംഗങ്ങളിലും കൈവരിച്ച നേട്ടങ്ങൾ മന്ത്രി തന്റെ പ്രസംഗത്തിൽ അനുസ്മരിച്ചു. ഈ കേരളം നമ്മൾ പലതിലും മുന്നിലാണ്. ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് ഇവിടെ, കുടികളവകാശം 10 ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൊടുത്തത് ഇവിടെ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന സന്ദേശം കിട്ടിയത് ഇവിടെ, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം നടത്തിയത് നമ്മള്, ഇല്ലേ, ജനകീയ ആസൂത്രണ വികസന കാഴ്ചപ്പാട് വച്ചത് നമ്മള്, ഇപ്പൊ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയത് നമ്മള്, ഇല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീ P. കരുണാകരൻ MP ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ജില്ലയുടെ വടക്കൻ മേഖല കാസർഗോഡ്, മഞ്ചേശ്വരം, ഉദുമയുടെ കിഴക്കൻ മേഖല, പ്രത്യേകിച്ച് മലയോര പ്രദേശം, ഇവിടെയൊക്കെ വൈദ്യുതി എത്തിക്കുക എന്നുള്ളതിൽ വളരെ പ്രയാസം. ഭൂമിശാസ്ത്രപരമായിട്ട് സ്ഥിതി, മലയോര പ്രദേശം, പ്രവർത്തനം നടത്താനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലെ പ്രവർത്തനം നമ്മുടെ വൈദ്യുതി വകുപ്പിന് നടത്താൻ കഴിഞ്ഞു, ജീവനക്കാർക്ക് നടത്താൻ കഴിഞ്ഞു. അവരെല്ലാം തന്നെ ഈ സന്ദർഭത്തിൽ ഹാർദ്ദമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുക. ശ്രീ K. കുഞ്ഞിരാമൻ MLA ആയിരുന്നു ചടങ്ങിന് സ്വാഗതം ആശംസിച്ചത്. എന്റെ വീട്ടിൽ കരണ്ടില്ല എന്ന് ആര് പറഞ്ഞിട്ടോ അവർക്ക് മുഴുവൻ എത്തിച്ചു കൊടുത്തു എന്ന അഭിമാനകരമായ നേട്ടമാണ് ഇലക്ട്രിസിറ്റി ബോർഡിനെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. നമ്മുടെ എല്ലാവരുടെയും സന്നദ്ധ സംഘടന ക്ലബ്ബുകാരും സഹായിച്ചു, അങ്ങനെ എല്ലാവരുടെയും നല്ല സഹകരണം കൊണ്ടാണ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നൊരു പ്രധാനപ്പെട്ട വസ്തുത. MLA മാരായ ശ്രീ P. B. അബ്ദുൾ റസാഖ്, ശ്രീ NN നെല്ലിക്കുന്ന്, ശ്രീ M. രാജഗോപാലൻ തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു.